Hello birds in sweet water, welcome back to my channel. Facts behind the mask. Humanity. അതെ മനുഷ്യത്വം. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവരുന്നത് മനുഷ്യരഹിതമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് മനുഷ്യത്വം? 2018 ലോകമനസാക്ഷി ഞെട്ടിച്ച വെള്ളപ്പൊക്കം കേരളത്തിൽ ഉണ്ടായപ്പോൾ സ്വന്തം മുതുകിൽ ചവിട്ടിക്കോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം രക്ഷിപ്പിച്ച ആ മുക്കുവൻ കാട്ടിയത് അതാണ് മനുഷ്യത്വം. നമ്മൾ അത്ര പണ്ടത്തേക്കൊന്നും പോകണ്ട. ഈയിടെ തന്നെ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ സ്വന്തം ആടിനെ വിറ്റ് അതിൽ നിന്ന് കിട്ടിയ തുച്ഛമായ പണം കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ആ താത്ത കാട്ടിയതാണ് ഹ്യൂമാനിറ്റി. സ്വന്തം സൈക്കിൾ വാങ്ങാൻ കഴിച്ച പൈസ മാറ്റിവെച്ച ആ കൊച്ചുകുട്ടി കാട്ടിയത് മനുഷ്യത്വം തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യത്വമാണോ നമ്മൾ നമ്മളിലേക്ക് തന്നെ വിരൽച്ചു കൊണ്ട കാലഘട്ടം അതിക്രമിച്ചത്? പാലക്കാട് ചാലിശ്ശേരി ഒരു കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോയതും മനഃപൂർവ്വം ശ്രദ്ധ ചെലുത്താതെ ഒരു കാര്യമാണ്. കാരണം ആ കുട്ടിയുടെ ഒരു ബന്ധു കോവിഡ് ബാധിച്ച് ചികിത്സയിലാണ്. ആ ടൈമിലാണ് ആ കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണത്. മാതാപിതാക്കളാകട്ടെ ക്വാറന്റൈനിലാണ്. മാതാപിതാക്കൾ ഇത് കണ്ടതിന് ശേഷം ആ കുട്ടി വാരിയെടുത്ത് നാട്ടുകാരെ വിളിച്ചുകൂവി, എന്റെ മകനെ രക്ഷിക്കൂ. പക്ഷെ ഒരാള് പോലും തിരിഞ്ഞു നോക്കി. അതാണോ മനുഷ്യത്വം? നമ്മൾ മലയാളികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ ഒന്നാമതായി എത്തിക്കാൻ നോക്കുമ്പോൾ നമ്മൾ മലയാളികൾ ഇത്രയേ ഉള്ളൂ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടുന്നതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷിസ്ഥലത്ത് ഒരു ആന പൈനാപ്പിളിനുള്ളില് പടക്കം പൊട്ടി മരിച്ചു. ആ ആനേനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ആ ആനയുടെ ഉള്ളില് ആ കുഞ്ഞിന് 1-2 മാസങ്ങൾ മാത്രമാണ് പ്രായമുള്ളത്. എന്തായാലും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ബലി കഴിപ്പിക്കുന്നു. ആന നമ്മുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ച കാരണമല്ലേ കർഷകർ അങ്ങനെ ചെയ്യുന്നത്? പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? നമ്മളല്ലേ അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചത്? നമ്മളല്ലേ അതിൽ അതിക്രമിച്ചു കയറിയത്? ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, ഏതാണ് മനുഷ്യത്വം? കർഷകരുടെ നേരെ ആനകൾ ആക്രമിക്കുന്നതും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും അവിടെ ആന കാട്ടുന്നതും അപ്പൊ ആനയെ കൊന്നതും ഇതിലേതാണ് മനുഷ്യത്വം? രണ്ടിന് രണ്ട് വശമല്ലേ? അതെ, നമ്മൾ തന്നെയാണ് അവരുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചത്. നമ്മളാണ് അത് അതിക്രമിച്ചു കയറിയത്. അതൊക്കെ വിട്ടോ, ഇപ്പോ കുറച്ച് നാള് മുമ്പ് കോവിഡിന്റെ കാലഘട്ടമായതിനാൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനകാലം. അപ്പൊ നമ്മൾ എന്താ കണ്ടത്? ബ്ലൂ ടീച്ചർ ആർമി, ബ്ലൂ ടീച്ചർ ലിയർ, മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിപ്പിച്ച നാടാണിത്. ഗോഡ്സൺ കൺട്രി എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ നാട്. പക്ഷേ സത്യത്തിൽ ഇത് ചെകുത്താൻ മനസ്സിൽ വാഴുന്ന നാടല്ലേ? പലരുടെ ചിന്താഗതികളും മാറിക്കഴിഞ്ഞു. ഇതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നെങ്കിൽ മെയിനായിട്ട് യൂത്തിനെയാണ്. നമ്മൾ യൂത്താണ് ഏതാണ് നല്ലത് ഏതാണ് പൊട്ട എന്ന് തിരിച്ചറിഞ്ഞ് ഒരു വിവേചന ബോധം വളർത്തിയെടുക്കേണ്ടത്.
അതെ, എത്ര അർത്ഥവത്തായ ഈണങ്ങളാണല്ലേ. പക്ഷേ മലയാളി ഇന്ന് ഇതുപോലെയൊക്കെയാണോ? അത്രയധികം അതമ്പതിച്ചു എന്ന് തോന്നുന്ന രീതിയിലാണ് മലയാളികളുടെ പ്രവർത്തനം. ഈ കോവിഡ് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ചെന്നൈയിലുള്ള ഒരു സംഭവം പറഞ്ഞാൽ തുടങ്ങട്ടെ. ഒരു ന്യൂറോ സർജൻ സൈമൺ ഹെർക്കുലീസ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. അദ്ദേഹം കോവിഡ് ബാധിച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിൽ കൊണ്ടുവന്ന് ഒരു സെമിറ്റിൽ അടക്കം ചെയ്യാൻ നോക്കുമ്പോ ഒരാള് പോലും സമ്മതിച്ചില്ല. നാട്ടുകാർ വടിയും കല്ലും കൊണ്ടുവന്ന് സ്വന്തം ഭാര്യയെയും മക്കളെയും കല്ലെറിഞ്ഞു. അവരുടെ തലകുട്ടി ഒരു ഡോക്ടർ ഡോക്ടർ ചെയ്ത പ്രവർത്തിക്ക് കിട്ടേണ്ട അംഗീകാരമാണോ ആ ഡോക്ടറിന് ലഭിച്ചത്? ഓക്കെ, അതൊക്കെ പോട്ടെ, അത് തമിഴ്നാട്ടിലാണ്, ചെന്നൈയിലാണ്. നമ്മുടെ മലയാളികൾ അങ്ങനെയൊന്നല്ല, നമ്മൾ എന്തിനും ഏതിനും മുൻപന്തിയിലാണ്. പക്ഷേ നമ്മുടെ അവിടെ ഒരു ഫാദർ, അദ്ദേഹം കോവിഡ് ബാധിച്ച് മരിച്ചപ്പോ അവിടുത്തെ സംസ്ഥാനയില് അടക്കം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചെറിയ സംസ്ഥാനയാണ്, അതുകൊണ്ട് ഒരു മലമുകളിലെ സംസ്ഥാനയിൽ അടക്കം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അത് തമിഴ്നാട്ടിൽ നടന്നപ്പോ അതിന് വേറൊരു പരിവേഷണമോ, ഇനി കേരളത്തിൽ നടന്നപ്പോൾ ഒരു വാർത്തകളിൽ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും വന്നില്ല എന്നാണ്. നമ്മൾ പലരും സ്റ്റാറ്റസും ഒക്കെ ഇട്ട് ആർമാദിക്കുന്നുണ്ട്, എന്തിനാണ് ഏതിനാണ് എന്ന് പോലും മനസ്സിലാക്കാതെ. ആ ഒരാള് സ്റ്റാറ്റസ് ഇട്ട് കണ്ടു, അത് ഞാനെടുത്തു. അങ്ങനെയാണോ നമ്മൾ നമ്മളുടെ വ്യക്തിത്വത്തിനനുസരിച്ച് നമ്മുടെ യുക്തിക്ക് നിൽക്കുന്ന കാര്യങ്ങളല്ലേ സ്റ്റാറ്റസും കാര്യങ്ങളും ഇടേണ്ടത്? ഇതൊക്കെയല്ലേ ഇടണ്ടേ? ഇതൊക്കെയല്ലേ മനുഷ്യത്വം? അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്രാവദ കേസ്. ഒരു യുവതി സ്വന്തം വീട് വിട്ട് ഭർത്തു വീട്ടിൽ വന്ന് സ്വന്തം വീടായി കണ്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് സംഭവിച്ചത്. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അതിന് കാരണക്കാർ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയും ടി വി സീരിയൽ പരമ്പരകളും സിനിമകളുമാണ്. അത് ഒരു അർത്ഥത്തിൽ ശരിയാണ്, അത് നമുക്കൊരാൾക്കും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് സിനിമകളിലും കഥകളിലും കാണുന്നത് പോലെയാണോ? നമ്മൾ ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ? വേണം യുക്തിക്ക് നിൽക്കുന്ന കാര്യങ്ങൾ യുക്തിക്കനുസരിച്ച് തീരുമാനമെടുക്കുവാൻ നമ്മൾ ഇനിയെങ്കിലും പഠിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ക്വാറ.